മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഓക്ക് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ഏവരും ഭാഗ്യവന്മാരാണ്. എല്ലായിടത്തും രണ്ട് ദിവസമല്ല ഒരു രണ്ട് ദിവസത്തിന്റെ പ്രചരണം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നടത്തിയത് പോലെയാണ്. എവിടെ പോയാലും കിള്ളൂരിലേക്ക് പേരോട് ഇങ്ങനെയുള്ള വാക്കല്ലാതെ പിന്നെ ഒന്നുമില്ല. ആ ഉസ്താദിന്റെ മഹത്വം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഭംഗിയായ നിലയ്ക്ക് പാട്ടുപാടികൊണ്ട് പ്രസംഗിച്ചത് കൊണ്ടല്ല, പാട്ട് പാടിക്കൊണ്ട് വാത് പറഞ്ഞത് കൊണ്ടല്ല ഉസ്താദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഉസ്താദിനെ ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യമാണ് ഉസ്താദ് അവർക്ക് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ഉസ്താദ് പ്രസംഗ വാത് പരിപാടിയുടെ പ്രസംഗ സ്റ്റേജിലാണ് ഉസ്താദ്. എപ്പോ തുടങ്ങിയതാ? ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. എന്ത് വാദാണ്? മനുഷ്യന്മാരുടെ ഇവിടെ പല ജാതി ഡോക്ടർമാരെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പല ജാതി ഡോക്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയമായ നിലക്കുള്ള ഡോക്ടർമാരും ഉണ്ട്. അതായതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലേക്ക്, നാട്ടിൽ മാത്രമല്ല എത്രയോ വിദൂര നാട്ടിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരുടെ, അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കുന്ന, എത്ര വലിയ രോഗമാണെങ്കിലും ഡോക്ടർമാർ വെടിഞ്ഞ രോഗത്തിന് ഒന്നും പേടിക്കണ്ട എന്ന് ധൈര്യം നൽകുന്ന ഒരു മഹാനാണ്, ഒരു സയ്യിദാണ്. ആത്മീയമായ നിലക്കുള്ള മരുന്ന് നൽകുന്ന ഒരു സയ്യിദാണ് നമ്മുടെ നാട്ടിൽ. ഈ കിള്ളൂർ നാട്ടിൽ മാത്രമല്ല, മാസത്തിനൊരിക്കൽ ലോകത്തിലുള്ള നാനാ ദിക്കിൽ നിന്ന് വരുന്ന മനുഷ്യന്മാർക്ക്, ജനങ്ങളായ നമുക്കൊക്കെയും നേതൃത്വം നൽകുന്ന സയ്യിദ് വർഗൽ, അല്ലാഹുവേ നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈ നാട്ടിൽ തന്നെ ഒരുപാട് കാലം അല്ലാഹ് ഹഖ് തുറന്നു പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹുവേ നല്ല നിലയിൽ സുന്നത്ത് ജമാഅത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യാവനിലക്കുള്ള മന്ത്രമോ അതല്ലെങ്കിൽ മരുന്നോ നൽകാതെ കണ്ടേ മനുഷ്യന്മാരുടെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കുന്ന, എന്തുകൊണ്ട് സുബ്ഹാനല്ലാ ആ കളവ് പറയാത്ത നാവിലൂടെ, അതുപോലെ തന്നെ ഒരാളെയും ഗൈബത്ത് പറയാത്ത, ഒരാളെയും നമീമത്ത് പറയാത്ത സുബ്ഹാനല്ലാ. നമീമത്ത് പറയുന്നവർ, ഗൈബത്ത് പറയുന്നവർ, അതുപോലെ തന്നെ ഹറാമു ചെയ്യുന്നവരെ എല്ലാ നിലക്കും എതിർക്കുന്ന, ആത്മീയമായ നിലക്ക് മനുഷ്യന്മാരെ മനസ്സിനെ കേവലം വാക്കിലൂടെ, പ്രസംഗത്തിലൂടെ, വഅളിലൂടെ മരന്നു നൽകുന്ന ഒരു മഹാപണ്ഡിതനാണ് ശൈഖുന പേരോട് ഉസ്താദ്. സുബ്ഹാന ജല്ല ജലാലു. ഒരു മരുന്നിന്റെ ആവശ്യമില്ല, ഒരു ഡോക്ടർമാരെ ആവശ്യമില്ല. ഉസ്താദിന്റെ പേരോട് ഉസ്താദിന്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്മാരിങ്ങനെ ഒഴുകി വരുകയാണ്. ഉസ്താദ് പറഞ്ഞതാ, ഞാൻ പോവുക തന്നെ ചെയ്യും, എത്ര കഷ്ടം സഹിച്ചാലും എനിക്ക് ആ മജ്‌ലിസിൽ എത്തണം. ഉസ്താദ് വരുന്ന മജ്‌ലിസിൽ എത്തണം. ഇനി ഒരു മജ്‌ലിസ് അല്ല, രണ്ട് മൂന്ന് മജ്‌ലിസിൽ ഉസ്താദ് അടുത്തടുത്തിന് പോവുകയാണെങ്കിൽ ആ മൂന്ന് മജ്‌ലിസിലേക്കും എത്തുന്ന ആൾക്കാർ പോലും ഉണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
അങ്ങനെയുള്ള മഹാന്മാരെ ഏറ്റെടുത്തത് കൊണ്ടാണ്, കിബുർ കാണിച്ചത് കൊണ്ടല്ല, ഞാൻ വലിയവനാണ് എന്നത് മനുഷ്യന്മാരെ മുമ്പിൽ കാട്ടിയത് കൊണ്ടല്ല, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, ഞാൻ ഒരു ചെറിയ ആളാണ്. ഈ ഒരു സ്വഭാവം താഴ്മ സ്വഭാവത്തോടു കൂടി ജീവിച്ച കാരണം കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദാ ആ മഹാനായ ഷൈഖുന പേരോട് ഉസ്താദ് ഉയർത്തി ഏതുവരെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു മൂന്ന് സദസ്സിലേക്ക് ഉസ്താദ് വന്നാലും ഇല്ല, ഉസ്താദവർഗൽ പറഞ്ഞ വാക്ക് തന്നെ ഇനി പറയുകയാണെങ്കിൽ ഇല്ല, ഒരു മനുഷ്യനിക്കും വെറുപ്പ് വരുന്നില്ല. കാരണം ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത ഒരാൾക്കും ഉണ്ടോ? എല്ലാവരും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉയർത്തും വിജയിപ്പിക്കും. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മുടെ ആത്മാവ് നാം ശുദ്ധീകരിക്കണം. മഹാനായ സയ്യിദവർഗളുടെ അടുത്ത് കുറേ ജനങ്ങൾ ഈ കില്ലൂരിൽ വന്ന് ഇരുന്ന സമയത്ത് കുറേ ജനങ്ങൾ വരുന്നുണ്ട്, കുറേ യുവാക്കൾ വരുന്നുണ്ട്. ഇപ്പോ യുവാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, യുവാക്കളെന്ന് വേണ്ട, ആരെ സംബന്ധിച്ചിട്ട് ഈ സമയത്ത് നാം ചർച്ച മനുഷ്യനാണോ ആ മനുഷ്യരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പൊക്കെയും നമുക്ക് ഈ ജീവിതം എന്നുള്ളത് ഒരു പേഷനായുള്ള ജീവിതമായിട്ടുണ്ട്. കാരണം നമുക്ക് ആരും വേണ്ട. ഇന്ന് ജീവിക്കുന്ന ഒരാൾക്ക് ആരും ആരുടെയും ആവശ്യമില്ല. ഇന്ന് ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടി വലുതായി വരുമ്പോ ചിന്തിക്കുന്നത് എനിക്ക് ഇനി ആരെയും ആവശ്യമില്ല, ഞാൻ വലിയവനാണ്, എന്തിനാണ് എനിക്ക് മറ്റൊരുത്തന്റെ ആവശ്യം. അങ്ങനെ പറഞ്ഞ് എവിടെ എത്തി? സ്വന്തം ബാപ്പ വേണ്ട, സ്വന്തം ഉമ്മ വേണ്ട, സ്വന്തം അതാ പഠിപ്പിച്ച ഉസ്താദ്. അതുപോലെ തന്നെ സയ്യിദന്മാർ, അതുപോലെ തന്നെ അതാ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ മഹാന്മാർ, അതുപോലെ തന്നെ ഏതുവരെ എത്തി എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവില്ലേ, എനിക്കും നിങ്ങൾക്കും രണ്ട് കൈ തന്ന അല്ലാഹു ഇല്ലേ, എനിക്കും നിങ്ങൾക്കും കാണാൻ രണ്ട് കണ്ണ് തന്ന അല്ലാ യജമാനനായ അല്ലാഹു ഇല്ലേ, അതുപോലെ കാണാൻ രണ്ട് കാള് തന്ന അല്ലാഹു ഇല്ലേ, ആ യജമാനനായ അല്ലാഹുവിനെ പോലും ധിക്കരിച്ച് നടക്കുന്ന ആളുകാരെയാണ്, മനുഷ്യന്മാരെയാണ് ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ അതാ ഈ നാട്ടിൽ നേതൃത്വം നൽകുന്ന സയ്യിദവർഗൾ അടുക്കൽ കുറേ മനുഷ്യന്മാർ കടന്നു വരുന്നു. അതിലെല്ലാവരും അതാ ശരീരത്തിന് രോഗം പിടിപെട്ടവർ അല്ല, ഡോക്ടർമാരടുത്ത് പോകേണ്ട രോഗം പിടിപെട്ടവർ അല്ല. പിന്നെ ആരാണ് വരുന്നത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ മതിമറന്ന് ജീവിക്കുന്നവർ. എങ്ങനെയാണ് അല്ലാഹുവിനെ മതിമറന്ന് ജീവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അഞ്ചു നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ നിസ്കാരം ഫർളാക്കി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ സയ്യിദവർഗൾ വന്നിരുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, നീ ഇന്ന് സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടോ? നീ ഇന്ന് ളുഹർ നിസ്കരിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നീ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
അവിടുന്ന് തല താഴ്ത്തിയിരിക്കലല്ലാതെ മറ്റൊരു വഴിയില്ല. അവിടുന്ന് തുറന്നു പറയുന്നു, നീ ഇത്രയല്ലേ നിസ്കാരം ഖലാഖിയത്? നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ നിസ്കാരം ഖലാഖിയല്ലേ, നിസ്കരിക്കാതെയല്ലേ നീ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ യുവാവ് ആ മനുഷ്യൻ അവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പിന്നെയും തുറന്നു ചോദിക്കുന്നു, നീ കള്ളു കുടിച്ചവനല്ലേ? നീ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തവനല്ലേ? അല്ലാഹുവിന്റെ ധിക്കാരമാകുന്ന കാര്യം ചെയ്തവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാ ആ മനുഷ്യൻ അവിടുന്ന് സമ്മതിക്കുകയാണ്. അവിടുന്ന് സയ്യിദ് പറയുന്ന വാക്കെന്താണ്? നിനക്ക് ഞാൻ എന്റെ അടുക്കൽ മരുന്നില്ല, നിനക്ക് എന്റെ അടുക്കൽ മറന്നില്ല മോനെ എന്ന് പറഞ്ഞ് അവിടുന്ന് ആ മനുഷ്യനെ ബേജാറിലാക്കുന്നുണ്ട്. ബേജാറിലാക്കി പിന്നെയാണ് പറയുന്നത്, നീ ഇനി മുതൽ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നില്ല എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കുന്നുണ്ടോ? നീ അഞ്ചു നേരത്തെ നിസ്കാരം നീ നിസ്കരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നീ കല്ല് കുടിക്കുന്നില്ല എന്നുള്ള തീരുമാനം ഇവിടെ ഈ നിന്റെ മുമ്പിൽ വെച്ച് നീ എടുക്കുന്നുണ്ടോ? എന്നാൽ നിനക്ക് എന്റെ അടുക്കൽ മരുന്നുണ്ട്. അതാണ് സയ്യിദവർഗൽ, അതല്ലെങ്കിൽ ലോകത്തിലുള്ള സയ്യിദന്മാരുടെ അടുത്ത് മരുന്നുള്ളത് ആത്മീയമായ നിലക്കുള്ളത് മാത്രമാണ്. നമ്മുടെ ആത്മാവ് നാം ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നാം പരിപൂർണമായ മുഅ്മിനായിട്ടുണ്ടോ? എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ, ദുനിയവിൽ സയ്യിദന്മാരുടെ മുമ്പിലും അല്ലാത്തവരുടെ മുമ്പിലും ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഒരു സമയത്തിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറയുന്നതാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യന്മാരൊക്കെയും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവർ. എന്തിനും നമുക്ക് വിശ്വാസം വേണം. ഇന്ന് വിശ്വാസമില്ലാത്ത കാലമാണ്. സ്വന്തം ബാപ്പയോട് മകനിക്ക് വിശ്വാസമില്ല, സ്വന്തം പ്രസവിച്ച ഉമ്മയോട് മകനിക്ക് അതാ മകനിക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ സ്വന്തം മകളോട് ഉമ്മക്ക് വിശ്വാസമില്ല, സ്വന്തം ബാപ്പക്ക് മകനോട് വിശ്വാസമില്ല. സ്വന്തം ഉമ്മയെ കൊല്ലുന്ന കാലമാണ്, സ്വന്തം ബാപ്പയെ സ്വന്തം മകൻ കൊല്ലുന്ന കാലമാണ്, സ്വന്തം ബാപ്പ മകനെ കൊല്ലുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, പരസ്പരം അതാ പരസ്പരം വിശ്വാസമില്ല. എന്തേ കാരണം? അല്ലാഹുവിനോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതെയായതുകൊണ്ട്. അതാ അവനിക്ക് ബന്ധപ്പെട്ടവരോടും അല്ലാഹു തആല വിശ്വാസത്തിന് എടുത്തു കളയുകയാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇന്ന് മനസ്സിലാക്കിയതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല, ഞാൻ നിർത്തുകയാണ്. നമുക്ക് പേരോട് ഉസ്താദ് ഇപ്പം എത്തുന്നത് വരെ നല്ല ഒരു കന്നഡ പ്രഭാഷണം, അല്ലെങ്കിൽ ഉസ്താദ് ഉദ്ദേശിക്കുന്ന ഭാഷയിൽ ഇൻഷാല്ലാ നമ്മുടെ നാട്ടിൽ പെട്ട ഷരീഫ് സേജ് ഉസ്താദ് നമുക്ക് നല്ല നിലയ്ക്ക് ഉപദേശം പറഞ്ഞു തരും. ഞാൻ നീട്ടു കൊണ്ടുപോകുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് ഇൻഷാല്ലാ ഞാൻ കടന്നു എന്റെ പ്രസംഗത്തെ നിർത്താം. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പിന്നെയും പറയുകയാണ്, وَأَمِلُوا الصَّالِحَاتِ إِلَّا الَّذِينَ آمَنُوا وَأَمِلُوا الصَّالِحَاتِ. പേരോട് ഉസ്താദ് അവർകൾ നമുക്ക് ഉപദേശം പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിനെ മറക്കല്ലേ, അഞ്ചു നേരത്തെ നിസ്കാരം ഒഴിവാക്കല്ലേ. എത്ര വലിയ സദസ്സിൽ വന്ന് ഇരുന്നത് കൊണ്ട് കാര്യമില്ല,
എത്ര വലിയ തങ്ങന്മാർ. അതാ തങ്ങൾ ഉസ്താദ് ഉപദേശിച്ചത് ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ തങ്ങന്മാരടുത്തു പോയാലും നമ്മുടെ അതാ കാര്യത്തിന് പരിഹാരം വേണോ? എന്റെയും നിങ്ങളെയും സൃഷ്ടിച്ച എനിക്കും നിങ്ങൾക്കും ദാ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കണമെങ്കിൽ വന്നിരിക്കലോ നമുക്ക് ഏതെങ്കിലും വലിയ വലിയ ഹോസ്പിറ്റൽ പോകണം, അതല്ലെങ്കിൽ തങ്ങന്മാരുടെ അടുത്ത് വരണം. ഈ തങ്ങൾ കില്ലൂരിലുള്ള ഈ തങ്ങളുടെ അടുത്ത് ഒരു ദിവസം ഉള്ള സമയത്തിൽ അതാ നിങ്ങൾ വരുന്നാൽ ഈ വരുന്ന ആൾക്കാരൊക്കെയും നിങ്ങൾ ഒരു ഒരു സമയത്തല്ലെങ്കിൽ തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു രണ്ട് മിനിറ്റോ അതല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറോ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമുക്കൊക്കെയും മനസ്സിലാകും അല്ലാഹ് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അനുഗ്രഹത്തെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വലിയ ഭാഗ്യമാണ്, എന്റെ കൈയിന് ഒന്നും കോറ്റം വന്നിട്ടില്ലല്ലോ, എന്റെ കണ്ണിന് ഇതുവരെയും കേട് വന്നിട്ടില്ലല്ലോ, എന്റെ രണ്ട് കാലിന് അല്ലാഹു ഇതുവരെയും ഒരു കേട് തന്നിട്ടില്ലല്ലോ. നടക്കാൻ കഴിയാത്തവരത്രയാണ്, ഇരിക്കാൻ കഴിയാത്തവരത്രയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കളിലില്ലേ, നമ്മുടെ അതാ കുടുംബക്കാരിലില്ലേ, എത്ര പേരെയാണ് ഇന്ന് സുബഹി മുതൽ ഇത് ഇന്ന് ഇതുവരെ നാം കണ്ടുവന്നിട്ടുള്ളത്. വലിയ കാര്യമാണ്. രോഗമുള്ളവരെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പദവിയുള്ളതാണ്. ആയതുകൊണ്ട് നമ്മുടെ അനുഗ്രഹത്തെ, അള്ളാഹു തന്ന അനുഗ്രഹത്തെ ഒന്ന് ഓർക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനുള്ള ഒരു മാർഗം രോഗിയെ സന്ദർശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, വലിയ പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. വലിയ പ്രതിഫലമാണ് ഒരു രോഗിയുള്ള അല്ലെങ്കിൽ രോഗത്തിനായി കിടന്ന മനുഷ്യനെ, ഒരു വ്യക്തിയെ പോയിട്ട് കാണുക, അടുത്ത കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൽപ്പെട്ട ആൾക്കാരെ കാണുക എന്നുള്ളത് വലിയ പുണ്യമുള്ള പ്രതിഫലമുള്ള കാര്യമാണ്. ഇതെല്ലാം അല്ലാഹു പറഞ്ഞ സ്വാലിഹായ സൽക്രമങ്ങൾ, നല്ല പ്രവർത്തനം. നാം ആരെങ്കിലും ഒരാൾ, ഇന്ന് തന്നെ ഞാൻ ഒരാൾ മഗ്‌രിബുള്ള ഇവിടെ എത്തിയ സമയത്തിൽ ഒരാൾ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് വിഷയകൊന്നുണ്ട, ഇങ്ങനെ വാട്സപ്പിലൂടെ ഒരു വിഭാഗം ആൾക്കാർ പേരോട് ഉസ്താദ് കില്ലൂർക്ക് ബണ്ടില്ല ചെന്നിട്ട് വാട്സാപ്പിലൂടെ കടത്തിയോണ്ടുള്ള ഉസ്താദ്. നാം ചിന്തിക്കണം. നാം ഓരോരുത്തരും എന്തിന് ഞാൻ പറയുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ, നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങൾ നാം നല്ലതിന് മാത്രം ഉപയോഗിക്കണം. വെറുതെ അതുപോലെ തന്നെ നമുക്ക് തന്ന നാവുണ്ടല്ലോ, അല്ല തന്ന നാവുണ്ടല്ലോ, അത് കളവ് പറയാൻ തന്നതല്ല. നല്ല ഒരു കാര്യം നടക്കുമ്പോൾ അതിന് കഴിയുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുക? ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസില്ലേ, ഔലിയസ്മുത് മുണ്ടാതെ ഇരുന്നോ, നിനക്ക് എത്ര പണിയുണ്ട് അത്ര മാത്രം ചെയ്ത് മുണ്ടാതെ ഇരുന്നോ, ഫിത്നയാക്കാൻ പോകണ്ട, ഫസാദാക്കാൻ പോകണ്ട, ഗൈബത്ത് പറയാൻ പോകണ്ട, നമീമത്ത് പറയാൻ പോകണ്ട, ആലിമിങ്ങളെ ഒന്നും പറയണ്ട, അതുപോലെ തന്നെ തങ്ങന്മാരെ ഒന്നും പറയണ്ട, അത് വിഷമാണ്. അതെങ്കിലും നിന്റെ ശരീരത്തിൽ തെറിച്ചു പോയാൽ പിന്നെ മരുന്നില്ലാത്ത രോഗമാണ്. പിന്നെ ആ വ്യക്തിയോട് നീ പോയാലല്ലാതെ നിന്റെ രോഗം മാറുകയില്ല. നീ ആരെയാണോ ഗൈബത്ത് പറഞ്ഞത്, ഞാൻ ആരെയാണോ നമീമത്ത് പറഞ്ഞത്, ഞാൻ ആരെയാണോ വേണ്ടാത്തത് പറഞ്ഞത്, കില്ലൂരിലേക്ക് എന്തിനാണോ ഞാൻ വരുന്ന ഉസ്താദിനെ വരുന്നില്ല എന്ന് പറഞ്ഞത്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മുടെ മൊബൈലിലൂടെ നാം കളവ് മെസ്സേജ് അയക്കുക? വാട്സപ്പിലൂടെ കളവ് എന്തിനാണ് അയക്കുക? നല്ല നല്ല കാര്യങ്ങളില്ലേ, അതൊന്ന് നമുക്ക് ചെയ്തുകൂടെ? ഇത് ഇവിടെ ഇരുന്ന മനുഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. ഇങ്ങനെ ഇരുന്നവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് വിശ്വാസമില്ലാത്ത, വിശ്വസിക്കുന്ന ആളെ പോലും വിശ്വസിക്കാത്ത നിലയിൽ പെടുത്തുന്ന മനുഷ്യന്മാരാണ് ഇന്ന് ജീവിക്കുന്നത്.
അതല്ല അല്ല പറഞ്ഞത് വിശ്വസിച്ചവർക്കാണ് വിജയം അവരാണ് വിജയിച്ചവർ മാത്രമല്ല നല്ല പ്രവർത്തനം അത് മൊബൈലിലൂടെ ആകട്ടെ വേറെ ഏത് നിലയിലാകട്ടെ നല്ല പ്രവർത്തനം ഞാനും നിങ്ങളും വെക്കാഴ്ച വെക്കുന്നുണ്ടോ എന്നാൽ എനിക്ക് വിജയമുണ്ടോ ഉണ്ട് അല്ലേ ദുനിയാവിൽ എനിക്ക് പരാജയമാണ് ആഖിറത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ പരാജയമാ പരാജയനാണ് മാത്രമല്ല നമ്മുടെ നേതാവ് ഈ മജ്ലിസ് സംഘടിക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോകുമ്പോൾ നമുക്കതാ സ്ഥാനമില്ല വിളയില്ല നമ്മുടെ ആട്ടി ഓടിക്കുകയാണ് പോടാ എന്റെ സയ്യദന്മാരെ എതിർത്തില്ലേ എന്റെ പണ്ഡിതന്മാരെ ദീന് പറയുന്ന ആൾക്കാർ അതാ സീന് പറയുന്ന പണ്ഡിതൻ ആത്മാർത്ഥതയുള്ള പണ്ഡിതൻ ഒരു സദസ്സിലേക്ക് കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇബ്ലീസ് വന്നു കുത്തില്ലേ അവിടെ ജനങ്ങൾ പോയി കൂടും അങ്ങനെ കൂടാൻ പാടില്ല ഒന്ന് എതിർക്കണം ഏത് നിലയ്ക്കെങ്കിലും ഒന്ന് എതിർക്കണം എന്ന് പറഞ്ഞ് നടന്നവനല്ലേ നീ കളവു മെസ്സേജ് അയച്ചവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷയം നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ആട്ടി ഓടിക്കുമ്പോൾ പ്രിയമുള്ളവ മുഅ്മിനീങ്ങളെ അല്ലാഹുവിലേക്ക് നല്ല കാര്യം അല്ലാഹുവിനെ യഥാർത്ഥമായ നിലയിൽ വിശ്വസിച്ച് വിശ്വാസമാണ് ആത്മാർത്ഥതയാണ് ആദ്യം നമുക്ക് വേണ്ടത് ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനം വെറും പേരിന് വേണ്ടി മാത്രം പ്രശസ്തിന് വേണ്ടി മാത്രം കിബിറിന് വേണ്ടി മാത്രം ആൾക്കാർ കാണാൻ വേണ്ടി മാത്രം അതാ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗം എല്ലാവരും നല്ലത് പറയണമെന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രം നീ പറഞ്ഞതാണോ അല്ലെങ്കിൽ നീ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ഞാൻ ആ മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയാണ് ലോകത്തിന് വേണ്ടി മാത്രമാണ് ലോകത്തിന് വേണ്ടിയാണ് എന്നെ പുകയ്ത്തി പറയാനാണ് എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണോ നീ ചെയ്യുന്ന പ്രവർത്തനം അത് അല്ലാഹുവിനല്ല നീ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നീ ചെയ്ത പ്രവർത്തനം ഒന്നും കാണുകയില്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവന്റെ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഒരുപാട് രോഗമുള്ളവർ ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഇന്ന് രാവിലെ ഞാൻ തങ്ങളുടെ റൂമിലേക്ക് പോയി എന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണു നീര് ഒലിക്കുന്നു അതുപോലെ മനസ്സിങ്ങനെ വിഷമിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് എന്റെ ഉമ്മയുടെ കാര്യം ഞാൻ തങ്ങളോട് പറഞ്ഞു ഞാൻ ചോദിച്ചു പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു പോയി അത്രയാണ് ഫോൺ വിളിച്ച സമയത്തിൽ ഒക്കെയും ഉമ്മ പറയുന്നത് അപ്പോഴാണ് തങ്ങൾ ധൈര്യത്തോടെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോകണ്ട ഞാനാണ് ധൈര്യത്തോടുകൂടെ എന്തോരു ഡോക്ടറാണ് പ്രിയമുള്ളവരെ ഈ ധൈര്യം മാറി എത്ര സംവിധാനം ഉണ്ടെങ്കിലും അവിടെ നിന്ന് പറയുന്നത് നമുക്കൊന്നും കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചോലേ നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കോലേ അങ്ങനെ തങ്ങളുടെ അടുത്തൽ കൊണ്ടുവന്നാൽ അവിടെ നിന്ന് ധൈര്യം കൊടുക്കുകയാണ് ധൈര്യം പറയുകയാണ് അതുപോലെ തന്നെ എന്റെ ഉമ്മയുടെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അതാ നെഞ്ഞത്തേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു കില്ലൂർ തങ്ങൾ ഹയാത്തിലില്ലേ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഉമ്മയുടെ കാര്യത്തിന് പേടിക്കണ്ട നല്ല ധൈര്യത്തോടുകൂടി തങ്ങൾ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പോയപ്പോൾ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇരിക്കാനൊന്നും കഴിയുന്നില്ല കിടത്തത്തിൽ മാത്രമാണ് കിടക്കുകയാണ് അത്രയും തളർന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കഴിയണമെങ്കിൽ സ്വലാത്തിലേക്ക് കൊണ്ടുവന്നോ ഉമ്മയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉമ്മയെ ഞാൻ ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നു പ്രിയമുള്ളവരെ അങ്ങനെയുള്ള സയ്യദാണ് അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ആത്മീയമായ നിലയ്ക്കുള്ള ഡോക്ടർമാർ സയ്യദന്മാർ പ്രിയമുള്ളവരെ ഇത് എന്ത് വേണം ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം നമുക്ക് വേണം നമ്മുടെ ആത്മാർത്ഥത അത് നാം ക്ലിയർ ആക്കണം നമുക്ക് ആരോടും സംശയം ഉണ്ടാകാൻ പാടില്ല സംശയമുണ്ടോ നമ്മുടെ കാര്യം വിജയിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ശരീഫ് സയ്യിദ് ഉസ്താദ് നമുക്ക് വേണ്ടതുപോലെ പേരോട് ഉസ്താദ് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും ഉസ്താദ് അതേപോലെ നമുക്ക് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു
നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മഹാനായ സയ്യിദ് അവർകൾ നമുക്കേവർക്കും എല്ലാ നിലക്കും ഈ നാട്ടിൽ എല്ലാവർക്കും എല്ലാ നേതൃത്വം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഈ ജമാഅത്തിന്റെ ഈ നാട്ടിന്റെ പ്രസിഡന്റ് പോലും അധ്യക്ഷ പോലും ആ സ്ഥാനം പോലും വഹിക്കുന്ന എല്ലാ നിലക്കും നേതൃത്വമുള്ള മഹാനാണ് സയ്യിദ് അവർകൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരുപാട് കാലം ഈ നാട്ടിൽ ഈ മജ്‌ലിസിന്റെ നേതൃത്വം വഹിക്കാൻ അല്ലാഹുവേ നീ ദീർഘായുസ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാർ അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നമുക്ക് ആത്മാർത്ഥമായ നിലയ്ക്ക് നല്ല ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിന് മറന്നു നൽകുന്ന നമ്മുടെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളുടെ മനസ്സിൽ നിന്ന് പോക്കിക്കളയുന്ന ഇല്ലാതെയാക്കുന്ന മഹാനായ പേരോട് ഉസ്താദ് ഇൻഷാ അല്ലാഹ് നല്ല നിലയ്ക്ക് നമ്മുടെ മജ്‌ലിസിൽ വന്നിട്ട് നമുക്ക് ഉപദേശം പറഞ്ഞു തരും. അല്ലാഹു ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ എതിരാളികൾ എതിർപ്പുകളും അല്ലാഹു ഇല്ലാതെയാക്കി രക്ഷ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാ ഓരോരുത്തരും വിദൂരത്തിൽ നിന്ന് കടന്നു വന്ന് അതുപോലെ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന ഇന്നലല്ല മുഞ്ഞാന്ന് മുതൽ ഒരു ആഴ്ച മുതൽ തന്നെ ഇതിലേക്ക് കഷ്ടപ്പെടുന്ന വേറെ എല്ലാ നിലക്കും ഇതിന്റെ കമ്മിറ്റി മാറവെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി മാറകൾ ഈ പള്ളിയുടെ വിഷയത്തിൽ മദ്രസയുടെ വിഷയത്തിൽ എല്ലാ കാര്യത്തിനും അധ്വാനിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ വിദൂരത്തിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തരെയും ആണ് പെൺ എല്ലാവരെയും ഉച്ചവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ സ്വാഗത വാക്കിനെ ഞാൻ നിർത്തുന്നു. ആഹർ ദേവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശരീഫ് സയ്യിദ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളൂ. പേരോട് ഉസ്താദ് യത്തിറ് ഇനി ഒരു 10 മിനിറ്റ് കാകണ്ട ഒഴുക ഇൻഷാല്ലാ ഞങ്ങൾ ഈ മജ്‌ലിസിക്ക് പണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉസ്താദിനെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദുനിയാവും ആഖിറും